Hi friends, in the Namaka, marble cake, and Dakanaka. Panamaka cake and Dakanadana. Then Vendi Adium, Namaka Uri cup, Maida Vena. Uri teaspoon, Murvan, and it the Tila, Mukal teaspoon, baking powder. Kal teaspoon. Baking soda. This is the night we will add the chedka. Now, we will add the chedka. This is the end of the night. This is the tender. This is the night. Cake, bake, cooker, oven. This is the first one. Preheat the medium flame. Preheat. നമുക്ക് മൂന്ന് മുട്ട വേണം ഈ കേക്ക് ഉണ്ടാക്കാൻ ഓരോന്നായിട്ട് നമുക്ക് പൊട്ടിച്ച് വെക്കാം ഞാൻ മിക്സിയിലാണ് ഇത് ബീറ്റ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മുട്ട റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കണം കാരണം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഉപയോഗിക്കരുത് കുറച്ച് തണുപ്പ് മാറിയതിനു ശേഷം മാത്രം ഉപയോഗിക്കുക മുട്ട അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ഇടുന്നുണ്ട് മൈദക്കുട്ടൽ ഞാൻ ഇടാ മറന്നുപോയതാണ് ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കണം ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും മധുരം അത്യാവശ്യം വേണം ഇനി ഇതൊന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പ പഞ്ചസാര പൊടിച്ചതും ചേർത്ത് അടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ മുട്ട കൂട്ട് മിക്സിയിൽ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി എന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ മൈദ ബേക്കിംഗ് പൗഡർ കൂട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിട്ട് മിക്സ് ചെയ്യാം ഇങ്ങനെ മെല്ലെ പതുക്കെ ഫോൾഡ് ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് കുത്തി ഇളക്കാൻ പാടില്ല നന്നായി കട്ടിയൊന്നുമില്ലാണ്ട് ഇതെല്ലാം പൊടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ദാ ഞാൻ മൈദ എല്ലാം നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കട്ടിയൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിന്ന് സീബ്ര കേക്ക് മാർബിൾ കേക്ക് ആണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം ഇതിപ്പോൾ ഞാൻ 1 ടീസ്പൂൺ കൊക്കോ പൗഡറും 1 സ്പൂൺ പാലും കൂടെ മിക്സ് ചെയ്യുകയാണ് ഇത് നമുക്ക് ഒരു പോർഷനിൽ ചേർക്കാം മാർബിൾ കേക്ക് ആണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ വാനിലയും കൂടെ ചോക്ലേറ്റും രണ്ടും അങ്ങനെ മിക്സ് ചെയ്താണ് കേക്ക് ബാറ്റർ ഒഴിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം നമ്മൾ ഈ രണ്ട് കൂട്ടിലേക്കും 1/2 ടീസ്പൂൺ വീതം ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുകയാണ് അത് നമ്മൾ ഈ ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിന് പകരം വേണമെങ്കിൽ വിനീഗറും ഒഴിക്കാം ഞാനിപ്പോൾ ഇവിടെ നാരങ്ങ നീരാണ് ഒഴിച്ചത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിക്കണത് കേക്ക് ഒന്നുകൂടെ നന്നായി സോഫ്റ്റ് ആയിട്ട് വരും നമുക്ക് മാറ്റി വെച്ച് ഞാനിവിടെ കേക്ക് ടീം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് സൈഡിൽ ഇത് വെക്കണമെന്നില്ല ഞാൻ പിന്നെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ആദ്യം 1 സ്പൂൺ ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം രണ്ടാമത് വാനിലേൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ഓരോ സ്പൂൺ വീതം മാറി മാറി ഒഴിച്ചു കൊടുത്ത് ഇത് മുഴുവൻ നമുക്ക് സെറ്റാക്കാം കുറച്ച് താമസം എടുക്കും
ഇങ്ങനെ ഓരോ സ്പൂൺ വീതം ഒഴിച്ച് 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 വരണം. കുറച്ച് സമയമെടുക്കും. ഞാനിതൊക്കെ ഒന്ന് ഒഴിക്കട്ടെ. അപ്പോൾ കുക്കർ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തട്ടിക്കൊടുത്ത് ഇങ്ങനെ ഒരു എന്തെങ്കിലും പപ്പടക്കോലോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. ഞാനിപ്പോൾ കുക്കറിലേക്ക് വെച്ചു. ഇനി ഇത് അടച്ചു വയ്ക്കാം. വിസിൽ വയ്ക്കണ്ട. എൻ്റെ 3 ബർണർ സ്റ്റൗവാണ്. അതിൽ ഞാൻ നടുക്കത്തെ സ്റ്റൗ കത്തിച്ചിട്ട് സിമ്മിലിട്ടിട്ടാണ് ഇത് ഒരു 20 മിനിറ്റ് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ സ്മെല്ല് വരുമ്പോൾ ഒന്ന് നോക്കാം, ഒന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അതാ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കുത്തി നോക്കിയിരുന്നു. അതാ നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഒട്ടിപ്പിടിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അത് വെന്തിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. എൻ്റെ ഈ കുക്കറിൽ ഇപ്പോൾ എനിക്കൊരു 40 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ കുക്കറും സ്റ്റൗവിൻ്റെ ചൂടും അനുസരിച്ച് സമയത്തിന് വ്യത്യാസം ഉണ്ടാവും. ഇനി ഇത് ചൂടാറിയിട്ട് നമുക്ക് ഡിമോൾഡ് ചെയ്യാം. അപ്പം നമുക്ക് കേക്ക് ഡിമോൾഡ് ചെയ്യാം. നന്നായി തണുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബട്ടർ പേപ്പർ നല്ല ഞാൻ എടുത്ത് മാറ്റാം. നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, തൊടുമ്പത്തേനും ഒന്ന് പോകുന്നുണ്ട്. നല്ല സോഫ്റ്റ് കേക്ക്. സ്പോഞ്ചി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സീബ്ര കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. തൊട്ടപ്പുറത്തെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തണം. താങ്ക് യു.